അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അന്റോയിൻ ലവോസിയർ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അന്റോയിൻ ലവോസിയർ. രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് അന്റോയിൻ ലവോസിയർ. രസതന്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് അന്റോയിൻ ലവോസിയർ. അന്തർദേശീയ രസതന്ത്ര വർഷം 2011. അന്തർദേശീയ രസതന്ത്ര വർഷം 2011. അന്തർദേശീയ പീരിയോഡിക് ടേബിൾ വർഷം 2019. അന്തർദേശീയ പീരിയോഡിക് ടേബിൾ വർഷം 2019. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്നത് ആറ്റം. അറ്റോമിക സിദ്ധാന്തം അഥവാ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ കണാദൻ. അറ്റോമിക സിദ്ധാന്തം അഥവാ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ കണാദൻ. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആദ്യത്തെ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. ആദ്യത്തെ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന് ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്റ്റ്‌വാൾഡ്. ആറ്റത്തിന് ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്റ്റ്‌വാൾഡ്. ആറ്റത്തിലെ പ്രധാന ഘടകങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ആറ്റത്തിലെ പ്രധാന ഘടകങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ആറ്റത്തിന്റെ കേന്ദ്രത്തെ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രത്തെ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ചേരുന്നത് അറിയപ്പെടുന്ന പേര് ന്യൂക്ലിയോണുകൾ. ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ചേരുന്നത് അറിയപ്പെടുന്ന പേര് ന്യൂക്ലിയോണുകൾ. കണാദൻ പരമാണു സിദ്ധാന്തം പറയുന്ന പുസ്തകം വൈശേഷിക സൂത്ര. കണാദൻ പരമാണു സിദ്ധാന്തം പറയുന്ന പുസ്തകം വൈശേഷിക സൂത്ര. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ ജെ തോംസൺ.
ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. ന്യൂട്രോണിന്റെ ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന്റെ ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? -1.6 × 10⁻¹⁹ കൂളം. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? -1.6 × 10⁻¹⁹ കൂളം. ഏറ്റവും ചെറിയ കണം ഇലക്ട്രോൺ. ഏറ്റവും ചെറിയ കണം ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ മൂല്യം കണ്ടുപിടിച്ചത് മില്ലിഗൻ. ഇലക്ട്രോണിന്റെ മൂല്യം കണ്ടുപിടിച്ചത് മില്ലിഗൻ. ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ഭാരം 9.11 × 10⁻¹³ kg. ഇലക്ട്രോണിന്റെ ഭാരം 9.11 × 10⁻³ kg. ഇലക്ട്രോണിന് ഇലക്ട്രോൺ എന്ന പദം നിർദ്ദേശിച്ചത് ജോൺ സ്റ്റോണി. ഇലക്ട്രോണിന് ഇലക്ട്രോൺ എന്ന പദം ജോൺ സ്റ്റോണി. ചാർജിന്റെ യൂണിറ്റ് കൂളം. ചാർജിന്റെ യൂണിറ്റ് കൂളം. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാദമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.